േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇന്ന് നമ്മൾ ഇരുപതാമത്തെ അധ്യായമാണ് നോക്കുന്നത് ശ്രീമദ് ഭാഗവതം തൃതീയ തൃതീയസ്കന്ധം കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത് അവതാര വർണ്ണനം നമ്മൾ കണ്ടു അല്ലേ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അങ്ങനെ ഒരാഹമൂർത്തിയെ അവതരിച്ച് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നടപ്പിലാക്കി തിരിച്ചദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ പോയത് നമ്മൾ കണ്ടു ഇനി ആ കഥ കേട്ടതിന് ശേഷം വീണ്ടും ശൗനകൻ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ സൂതനോട് ചോദിക്കുന്ന ചോദ്യമാണ് സുദർശിയോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് ഇരുപതാമത്തെ അധ്യായത്തിലെ ഹേ രോമഹർഷണപുത്രനായ സൂധ സകലുടേയും വസ്തുക്കളെയും പ്രാണികളെയും വഹിക്കുവാൻ തക്ക സ്ഥാനമായ ഭൂമിയെ ഈ വിധം സിദ്ധിച്ചതിൽ പിന്നെ ബ്രഹ്മപുത്രനായ മനു ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവനും ഇനി ജനിപ്പിക്കാനുള്ളതുമായ പ്രാണികളുടെ ഉത്ഭവത്തിന് വേണ്ടി ഏതേത് മാർഗങ്ങളെയാണ് സ്വീകരിച്ചത് അപ്പൊ ഇനി ഈ ഭൂമിയെ യഥാവിധി ഭഗവാൻ ജലോപരിതരത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം മനു അത് കഴിഞ്ഞപ്പോഴാണല്ലോ മനുവിനെ ഇവിടെ മനുവിന്റെ സൃഷ്ടി കഴിയുമ്പോഴാണ് ഇങ്ങനെ വെള്ളമാണ് എല്ലായിടത്തും എന്നും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ബ്രഹ്മദേവനോട് ചോദിച്ചതല്ലോ അപ്പോ ഇവിടെ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ യഥാഭാഗത്തു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇനി എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ശൗനക മഹർഷി ശൗനക മഹർഷി സൂദർഷിയോട് ചോദിക്കുന്നതാണ് കാണുന്നത് മനുവിന്റെ ഈ സൂതൻ ഇത് കേൾക്കുന്നത് വ്യാസനിൽ നിന്നും കൂടാതെ പരീക്ഷിത് രാജാവിന്റെ പരീക്ഷിത് രാജാവിന് കഥ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടാണ് അല്ലേ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സൂദൻ അപ്പൊ അതും കൂടെ ആണ് സൗ സുഖമുനി പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന സഭയിലും ഈ സൂദനുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ രണ്ടിടത്തുനിന്ന് കേട്ട അനുഭവം വെച്ചുകൊണ്ടാണ് സൂദൻ സൗനകമുനിക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇവിടെ പറയുകയാണ് മനുവിന്റെ പ്രജാ സൃഷ്ടികർമ്മം മൈ വിദൂര മൈത്രേയ സംവാദത്തിൽ നിന്ന് തന്നെ എടുത്തു പറയണം വിദൂരമൈത്രേയ സംവാദത്തിലൂടെ വേണം ഞങ്ങൾക്ക് സൃഷ്ടികർവത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കാരണം എന്താന്ന് വെച്ചാല് വിദുരർ കൃഷ്ണനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന പരിശുദ്ധ ഹൃദയമുള്ള മഹാഭക്തനാണ് വിദുരര് അപ്പോ ഈ മൈത്രേയരും വിദുരരും തമ്മിലുള്ള സംഭാഷണവും കൃഷ്ണാജ്ഞയെ അനുസരിക്കാതിരുന്ന ദേഷ്യം കൊണ്ടാണ് ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രീയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും ഒക്കെ വിതുരും ഉപേക്ഷിച്ചു കൃഷ്ണൻ പറഞ്ഞു കേൾക്കാതിരുന്നിട്ടാണല്ലോ എന്ന് മാത്രമല്ല വ്യാസവീരത്തിൽ നിന്ന് ജനിച്ചതുമാണല്ലോ അദ്ദേഹം പിദരും അതുകൊണ്ട് അദ്ദേഹത്തിനും ആ മഹാത്മ കൊണ്ട് അദ്ദേഹം വ്യാസതുല്യനാണ് സർവാത്മഭാവത്തോടെ കൃഷ്ണനെ ആശ്രയിച്ചവനുമാണ് ശ്രീകൃഷ്ണ ഭക്തന്മാരെ അനുഗമിക്കുന്നവരുമാണ് തീർത്ഥ സേവ കൊണ്ട് രജോ ഗുണകാര്യങ്ങളായ പ്രപഞ്ചവാസന തന്നെ വിതുറിൽ കാണാതായിരിക്കുന്നു രജോ ഗുണവാസന തന്നെ ഇല്ല സ്വത്വികമായി തീർന്നിരിക്കുന്നു മൈത്രേം ദൈവത്തിനെന്ന് മാത്രമല്ല പരമഭക്തനും കൂടിയാകയാൽ തത്വചാനിൽ വെച്ച് പരമോത്കൃഷ്ണനു വാങ്ങുന്നു അവരുടെ സംവാദത്തിൽ അന്ധകരണ പരിശുദ്ധി ജനിപ്പിക്കുന്നതിനും പാഗങ്ങളെ നിശേഷം നശിപ്പിക്കുവാനും മതിയായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകൾ അടങ്ങാതിരിക്കുകയില്ല വിദുര മൈത്രേയ സംഭാഷണത്തിലെ പാപങ്ങളെ നശിപ്പിക്കുന്ന ശ്രീകൃഷ്ണകഥകൾ അടങ്ങാതിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ശൗനകൻ സൂതനോട് വിതുര മൈത്രേയ സംവാദത്തിലൂടെയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നത് അവരെന്ത് പറഞ്ഞാലും അതിൽ കൃഷ്ണഭക്തി ഉണ്ടാകും കൃഷ്ണകഥയുണ്ടാകും ഉദാഹരണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കൃഷ്ണകഥയായിരിക്കും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ കൃഷ്ണകഥ കേൾക്കുന്നത് നമുക്ക് മുക്തിപ്രദമാണ് എന്നുള്ളത് കൊണ്ടുകൂടെയാണ് ഇങ്ങനെ ചോദിച്ചത് അപ്പോൾ സൂതൻ ആ ഇപ്രകാരം നൈമിശ്യാരണവാസികളായ ഋഷികളുടെ ചോദ്യം കേട്ട ശേഷം പൗരാണികൻ എന്ന മഹാകീർത്തിയുള്ള സുതൻ സൂതൻ ഭഗവാനിൽ സ്ഥിരമായി വെച്ച മനസ്സോടുകൂടെ ഞാൻ പറയാം കേൾക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറയാം കേൾക്കൂ എന്ന് പറഞ്ഞു എന്നിട്ടാ സുതൻ പറയുകയാണ് സ്വമായാശക്തിയാൽ വരാഹ ദേഹത്തെ അംഗീകരിച്ച് അവതരിച്ച ഭഗവാൻ രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വന്നുറപ്പിച്ചതും ആദിദൈത്യനായ കിരണ്യാഷനെ നിസാര ഭാവത്തോടെ വെറും തമാശ രൂപേണ കൊന്നുകളഞ്ഞതും ലീലയായിട്ട് വിദുരർ ഭഗവാന്റെ മഹാത്മ്യത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഉണ്ടായം സന്തോഷത്തെ പ്രകാശിപ്പിക്കുന്ന രോമാഞ്ചത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് മൈത്രേയരോട് ചോദിച്ചത് വിതുരോവാച ആ കഥ കേട്ട് രോമാഞ്ചമുണ്ടായി ആ ഭഗവാനെ മനസ്സിൽ തന്നെ സങ്കല്പിച്ചപ്പോൾ വിദരർക്ക് ശരീരത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടായി അതങ്ങനെയാണല്ലോ നമുക്കിഷ്ടമുള്ളത് കേൾക്കുമ്പോൾ അത് ഒരു അത്ഭുതപരമായ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു അനുഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതിവിടെ ഉണ്ട് ആ രീതിയിൽ വിദുരൻ മൈത്രയോട് ചോദിക്കുകയാണ് പ്രജാപതികളായ പ്രജാപതികളുടെ പതിയായ ബ്രഹ്മാവ് പ്രജാഭിവൃദ്ധിയെ ഉദ്ദേശിച്ചിട്ട് മരീച്യാതികളായ പ്രജാപതികളെ സൃഷ്ടിച്ചതിൽ പിന്നെ അവ്യക്ത അവ്യക്തസ്വരൂപനായ ഭഗവാന്റെ ആരാധനത്തിനായി എന്തെന്താണ് പ്രജാപതികളുടെ സൃഷ്ടിക്ക് ശേഷം ബ്രഹ്മാവ് പിന്നെ ഭഗവാന്റെ ഇച്ഛാപൂർത്തീകരണത്തിനായിട്ട് ഭഗവാന്റെ ഇച്ഛാപൂർത്തീകരണത്തിനായിട്ടാണല്ലോ ബ്രഹ്മാവ് എല്ലാ സൃഷ്ടികളും ചെയ്യുന്നത് ഭഗവാൻ്റെ ഇച്ഛാപൂർത്തീകരണമായിട്ടാണല്ലോ ശിവഭഗവാൻ രുദ്രൻ എല്ലാത്തിനെയും സംഹരിക്കുന്നത് ഭഗവാന്റെ ഇച്ഛാ പൂർത്തീകരണത്തിനായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇന്നലെ ഇതേപോലെ ആയിരുന്നു ഇന്നലെ എന്നല്ല കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് എന്താണെങ്കിലും പറയാതിരിക്കാൻ വയ്യ മണി വൈദ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ പ്രദേശത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കരണ്ട് പോകുന്ന കാര്യത്തിൽ കറണ്ട് പോകാറേ എന്തൊക്കെ പറഞ്ഞാലും അതിനുശേഷം പുതിയ മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷം കറണ്ട് ഉണ്ടായ ദിവസങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് കാരണം എപ്പോഴും ഇതേപോലെയുള്ള പോക്ക ഇപ്പോൾ വൈദ്യുതിക്ക് എന്തോ പ്രശ്നമുണ്ട് കേന്ദ്ര പോഴിന്ന് കിട്ടുന്ന കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അതൊന്നുമല്ല പണിയെടുക്കേണ്ടവർ കൃത്യമായി പണിയെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ കൃത്യമായി കിട്ടുകയില്ല പണിയെടുക്കേണ്ടവർ എടുപ്പിക്കേണ്ടവർ എടുപ്പിച്ചില്ലെങ്കിലും ഇതുതന്നെ അവസ്ഥ അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു ശുഷ്കാന്തി ആ തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് ഇപ്പോൾ ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാ സംവിധാനങ്ങളും വലിയ പ്രശ്നമില്ലാതെ കറണ്ട് പോകാതിരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ഭരണമാറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഭരണമാറ്റത്തിന് ശേഷം ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ തന്നെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ വിടപെടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നും ജനം തിരിച്ചറിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല ഇത് തന്നെയാണ് അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വരിക ഇടയ്ക്കിടയ്ക്ക് പോവുക ഇടയ്ക്ക് ഒരു കാര്യവും ഭംഗിയായി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് ദിവസവും ഇത് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് വേണ്ടത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അത് പോട്ടെ അപ്പോൾ അങ്ങനെ എന്താണ് എങ്ങനെയൊക്കെയാണ് ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ചെയ്തത് എന്നാണ് ചോദിച്ചത് പിന്നെ ചോദിക്കുന്നു ഈ ലോകത്തെ ഏത് വിധത്തിലാണ് ഉത്ഭവിപ്പിച്ചത് ബ്രഹ്മാവിൽ നിന്ന് മര്യാചിതകളായ മര്യാചിദികളായ ബ്രാഹ്മണരും മനുവും ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അവരും ബ്രഹ്മാ ഏതു വിധത്തിലാണ് സൃഷ്ടിച്ചത് ആഗ്രഹിക്കുന്നു അർത്ഥം ലോക സൃഷ്ടിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു വിദുരര് മൈത്തര അതിനുവേണ്ടിയാണ് ലോക സൃഷ്ടിയെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെയാണ് ചോദിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് വീണ്ടും പറയുന്നത് അവർ ലോകത്തിൽ പ്രജകളെ വർദ്ധിപ്പിച്ചത് ഭാര്യ സ്വീകാര്യം ചെയ്തിട്ടാണോ അതോ സൃഷ്ടികർമ്മങ്ങളിൽ സ്വതന്ത്രമായിട്ടാണോ അതോ സങ്കല്പ സാമർഥ്യത്താൽ തന്നെയാണോ അതോ എല്ലാവരും ഒന്നിച്ചായി ചേർന്ന് ആലോചന ചെയ്തിട്ടാണോ ഈ ലോകത്തെ കൽപ്പിച്ചത് ഈ ലോകത്തെ ഇതേ രൂപത്തിലാക്കിയത് ചോദ്യം വിദര കേട്ടപ്പോ മൈത്രേയര് പറഞ്ഞു മരീജാതികളെ കുറിച്ച് ചെയ്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങുകയാണ് പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഈശ്വരൻ ഊഹിപ്പാൻ പോലും കഴിയാത്തതായും കണ്ണടയ്ക്കാതെ എപ്പോഴും ജാഗരൂഹനമായിരിക്കുന്ന കാലസ്വരൂപനായിരുന്നിട്ട് പ്രകൃതിയെ പ്രകൃതിയിൽ തന്നെ അധിവസിച്ചപ്പോൾ ഈ പ്രകൃതിയിലെ നിന്നും വേറിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുമായി ബന്ധമില്ലാത്തവനാണ് എന്നാൽ ഈ പ്രകൃതിയിൽ തന്നെ ഭഗവാൻ എല്ലാത്തിലും വസിക്കുകയാണ് പ്രകൃതിയിലുള്ള എല്ലാ സർവചരാചരങ്ങളിലും ഈ പ്രകൃതിയിൽ നിന്ന് വേർവിട്ടവനെങ്കിലും ഭഗവാൻ വസിക്കുന്നുണ്ട് അങ്ങനെയാണ് ഭഗവാൻ അധിവസിക്കുന്നത് അങ്ങനെ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളെ ഊഹിപ്പാൻ പോലും കഴിയാതിരിക്കുന്ന അദൃഷ്ടരൂപമായ കർമ്മം അവർക്ക് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു ഇങ്ങനെ ഇവിടെ ഈ ജീവ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് വേറിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് എന്നാൽ ഓരോ ജീവികളിലും എപ്പോഴും പ്രകൃതിയിൽ തന്നെ ശ്രദ്ധിച്ചു പിരിക്കുന്ന ഭഗവാൻ ജീവരാശികളുടെ ഊഹിപ്പാൻ പോലും കഴിയാതിരിക്കുന്ന അദൃഷ്ടമായ രൂപമായ കർമ്മം ജീവരാശികൾക്ക് ഈ രൂപം കിട്ടണമെങ്കിൽ അവർക്ക് ഊഹിക്കാൻ കഴിയാത്തതായ അദൃഷ്ടമായ ഒരു കർമ്മമുണ്ട് ആ കർമ്മം അവർക്ക് സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന അവരുടെ ആ അദൃഷ്ടമായ കർമ്മം മൂലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സുഖ അനുഭവിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല എനിക്ക് എന്താണ് എപ്പോഴും സുഖം കിട്ടിയാലും ദുഃഖം കിട്ടണ പോലെ ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് ദുഃഖങ്ങളും കിട്ടുന്നില്ലേ എപ്പോഴും സുഖം മാത്രമല്ലല്ലോ കിട്ടുന്നത് അപ്പം എന്താ അതിൻ്റെ കാരണം എനിക്ക് എപ്പോഴും സുഖത്തോടെ എനിക്ക് എനിക്ക് ദുഃഖത്തോട് വല്ല ആഗ്രഹമുണ്ടോ എനിക്ക് ദുഃഖം കിട്ടണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ ആഗ്രഹമില്ല പക്ഷെ എനിക്കും ദുഃഖം കിട്ടുന്നില്ലേ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖം കിട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാവർക്കും എപ്പോഴും സുഖം ഉണ്ടാവണം എന്ന് ആഗ്രഹം പക്ഷേ നമുക്ക് ദുഃഖം കിട്ടുന്നുണ്ട് അതിന്റെ കാരണം എന്താ ആ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ശരീരത്തിന് നൽകുവാനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ത്രിഗുണാത്മകമായ അവ്യക്തത്തിന് കലക്കം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് മഹത്വം തത്വം ലഭിച്ചു അപ്പം അങ്ങനെ ആ ദുരിത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ശരീരങ്ങൾ കിട്ടുന്നത് നമ്മൾക്ക് ഓരോ ശരീരം കിട്ടുന്നത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെയോ പാപകർമ്മങ്ങളുടെയോ ഒക്കെ പ്രാരാബ്ധകർമ്മം അനുഭവിച്ചു തീരാനാണ് അതനുസരിച്ച് കിട്ടുന്ന ഈ അവ്യക്തത്തിന് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയപ്പോൾ ആ മഹതത്വത്തിന് ഒരു കലക്കം സംഭവിച്ചുകൊണ്ട് അഹങ്കാരതത്വം ഉണ്ടായി എന്നാണ് ഈ പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടത് തന്നെ ഈ ശ്ലോകത്തിലൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് കാലസ്വരൂപനായ ഈശ്വരന്റെ പ്രേരണ നിമിത്തം മഹതത്വം രജോ ഗുണപ്രധാനമായി തീർന്നു ആ മഹതത്വം രജോ ഗുണപ്രധാനമായി തീർന്നു അപ്പോൾ ത്രിഗുണാത്മകമായ അകന്തത്വവും അതിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളും ശബ്ദാദി പഞ്ചവിഷയങ്ങളും നേത്രാദികളായ പഞ്ചേന്ദ്രിയങ്ങളും വാഗ്വാദികളായ പഞ്ച കർമേന്ദ്രിയങ്ങനെ അയ്യഞ്ചായിട്ടെല്ലാം ഉണ്ടായി ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതൊന്നുകൂടെ പറയുകയാണ് ചെയ്യുന്നത് ഈ ആ ആകാശഭൂതങ്ങൾ ഓരോന്നിനും ഭൗതി ഭൗതികത്തെ സൃഷ്ടിക്കുവാൻ ശക്തിയില്ലാതിരുന്ന സമയം ദൈവാനുപ്രവേശ നിമിത്തം അവ അന്യോനെ യോജിച്ച് സ്വർണം പോലെ പ്രകാശമുള്ള അണ്ടത്തെ ഉണ്ടാക്കി ഈ അഞ്ച് പഞ്ചതത്വങ്ങളും ഈ മഹാതത്വങ്ങള് പഞ്ചഭൂതങ്ങള് ഇവ ഭൂ അന്യോനം വേറിട്ടിരുന്നപ്പോൾ ഇവരുടെ കർത്തവ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു അത് മനസ്സിലാക്കി ഭഗവാനുടെ അപേക്ഷത്തിന്റെ ഫലമായി ഇവ ഇവയിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാകുകയും അങ്ങനെ ഇവ ഒന്നായി തരുകയും ചെയ്തപ്പോൾ അണ്ഡമുണ്ടായി ഈ ഭൂഖണ്ഡമുണ്ടായി ആ അണ്ഠം അചേതനമായിട്ട് തന്നെ ആയിരത്തിലധികം സംവത്സരകാലം പ്രളയ ജലപ്രളയത്തിൽ കടന്നു അചേതനമായിട്ട് ചേതനയില്ലാതെ അണ്ഠം ആയിരത്തോളം വർഷങ്ങൾ കടന്നു ജലത്തിൽ തന്നെ പ്രളയജലത്തിൽ കടന്നു ഈശ്വരൻ അതിൽ പ്രവേശിച്ചു ഹിരൺമയമായ ആ അണ്ടത്തിൽ പ്രവേശിച്ച ഭഗവാന് ശ്രീനാരായണൻ എന്ന് മഹാത്മാക്കൾ നാമം കൽപ്പിച്ചു ആ അണ്ടത്തിൽ ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ട് അതിന് നാരായണൻ എന്ന് കാരണം എന്താ നാരം എന്ന് പറഞ്ഞ ജലം ആ ജലത്തിൽ വസിക്കുന്നവനർത്ഥം ആ ജലത്തിൽ വസിച്ചവൻ എന്നർത്ഥത്തില് നാരായണൻ എന്ന ഭഗവാന് പേര് നൽകി നാരായണന്റെ നാഭിയിൽ നിന്ന് ആയിരം സൂര്യന്മാർ ഒന്ന് സമയത്തുണ്ടാകുന്ന മഹാശോഭയോടുകൂടിയ സകല ജീവസമൂഹ വാസസ്ഥാനമായ ഒരു താമരപ്പൂ ആ ഭഗവാന്റെ നാഭയിൽ നിന്ന് സർവ ജീവസമൂഹത്തിനും ആധാരമായ സർവ ജീവസമൂഹത്തിൻ്റെയും ഇരിപ്പിടമായ ആ താമരപ്പൂണ്ടായി അതിൽ നിന്ന് സ്വയമേവ ബ്രഹ്മവുണ്ടായി എല്ലാ വസ്തുക്കളുടെയും ഇരിപ്പിടം ഭഗവാനാണ് അതിൽ നിന്നും താമരയാണ് ആ താമരയിൽ നിന്ന് സ്വയമേവ ബ്രഹ്മവുണ്ടായി ബ്രഹ്മാവിന്റെ ഇച്ഛ ബ്രഹ്മാവിൽ ഭഗവാൻ പ്രവേശിച്ച് ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാന്റെ ഇച്ഛ ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മമായി നടത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ബ്രഹ്മാവ് ഉണ്ടായി ബ്രഹ്മാവിന് ഇനി ഭഗവാൻ ഭഗവാന്റെ ഇച്ഛകൾ സമ്മാനിക്കുന്നു അത്രയേ ഉള്ളൂ ജലത്തിൽ ശയിക്കുന്ന ശ്രീനാരായണൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു അപ്പോൾ പൂർവകൽപ്പത്തിൽ ചെയ്ത സൃഷ്ടി വ്യവസ്ഥ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു ആദ്യ ചെയ്തത് ഓർമ്മ വന്നു ബ്രഹ്മാവിന് അതിനനുസരിച്ച് നാമരൂപ വ്യവസ്ഥയോട് കൂടിയ ബ്രഹ്മാവ് ലോകം നിർമ്മിച്ചു ആ പൂർവ്വചിന്ത മനുഷ്യർ വന്നപ്പോൾ അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്രഹ്മാവ് ഈ പ്രകൃതിയിൽ ആരംഭിച്ചു എന്നറിയും ഉപാധിയോടുകൂടിയ പ്രഭയിൽ നിന്നുണ്ടാകുന്നതാണ് നിഴൽ ആ ജ്ഞാനമാകുന്ന പ്രഭയ്ക്ക് അജ്ഞാനമാകുന്ന നിഴലുണ്ട് ഒരു ജ്ഞാനമാകുന്ന പ്രഭയ്ക്ക് അജ്ഞാനമാകുന്ന നിഴലുണ്ട് എന്നാൽ ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനമുണ്ട് അജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനമുണ്ട് പ്രകാശമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് ഇരുട്ടുണ്ടെങ്കിൽ പ്രകാശമുണ്ട് അത് നിയമമാണ് പ്രഭയാകുന്ന സ്വരൂപത്തോടു കൂടിയ ബ്രഹ്മാവിൻ്റെ ശരീരം നിലകൊണ്ട് അഞ്ച് കവർച്ചങ്ങൾ അവിദ്യയെ സൃഷ്ടിച്ചു ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ് എന്താണ് താമിശ്രം അന്ധതാമിശ്രം തമസ് മോഹം മഹാമോഹം ഇത് ഇതഞ്ച് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ താമിശ്രം അന്ധതാമിശ്രം തമസ് മോഹം മഹാമോഹം എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങളെ സൃഷ്ടിച്ചു അന്ധകാരത്തിന് തുല്യമായ അവബോ അവബോധത്തെ അറിവില്ലായ്മയെ സൃഷ്ടിച്ചതായ ശരീരത്തെ ബ്രഹ്മാവരൂപ ഈ അഞ്ച് കാര്യങ്ങളിലും ആദ്യം അറിവില്ലായ്മയാണല്ലോ ഉണ്ടായത് ആ മോഹം ഒക്കെ അറിവില്ലായ്മയുടെ ഭാഗമാണ് തമസ് തമസ് ഇരുട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ അറിവില്ലായ്മയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് ആ സൃഷ്ടിയോടെ അത്ര താല്പര്യം തോന്നിയില്ല അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു അതിനാൽ ആ രൂപത്തെ വെടിഞ്ഞു ബ്രഹ്മാവ് ഈ അവിദ്യകളെ സൃഷ്ടിക്കാൻ ആവശ്യമായി ഉണ്ടാക്കിയ തൻ്റെ രൂപത്തെ വെടിഞ്ഞു തന്റെ രൂപത്തെ വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ ചിന്തകളെ മാറ്റി എന്ന അർത്ഥം സങ്കല്പം മാത്രേണയാണല്ലോ ബ്രഹ്മാവ് എല്ലാ സൃഷ്ടിയും ചെയ്യുന്നേ അപ്പോൾ തൻ്റെ സങ്കല്പത്തെ മാറ്റി അതാണ് ചിന്തകളെ മാറ്റി അല്ലാണ്ട് ഉപേക്ഷിച്ചു എന്നല്ല ബ്രഹ്മാവിന്റെ ആയുസ് ബ്രഹ്മകല്പം വരെ ഉണ്ട് അപ്പൊ അത്രയും ഉള്ളിടത്തോളം കാലം ബ്രഹ്മാവിനു വേക്ഷിക്കാനോ മരിക്കാനോ പറ്റില്ല നമുക്കൊക്കെ ആയുസ് ഉള്ളിടത്തോളം കാലം നമുക്ക് മരിക്കാൻ പറ്റില്ല ആയുസ് എപ്പോൾ തീർന്നു അപ്പോഴേ മരിക്കാൻ പറ്റും ഒരു സംശയമില്ല കാര്യത്തിന് ആ ശരീരം രാത്രിയായി തീരുന്നു അപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്നും യക്ഷന്മാരും രക്ഷസുകളും ഉണ്ടായി അവർ ആ രാത്രിയെ അവരുടെ സ്വരൂപമായിട്ട് സ്വീകരിച്ചു അപ്പൊ ആ രൂപത്തെ വെടിഞ്ഞു ആ വെടിഞ്ഞ ശരീരമാണ് രാത്രിയായി തീർന്നത് ആ രാത്രിയായി തീർന്നപ്പോൾ യക്ഷന്മാരും രക്ഷസും ഉണ്ടായി അവർ രാത്രിയെ അവരുടെ സ്വരൂപമായി സ്വീകരിച്ചു ആ അവിദ്യയെ ആ അജ്ഞതയെ രാക്ഷസന്മാരും യക്ഷന്മാരുമൊക്കെ ആ അവരുടെ സ്വരൂപമായി സ്വീകരിച്ചു എന്നർത്ഥം വിശപ്പും പിന്നോ വിശപ്പും ദാഹവും അവരെ ബാധിച്ചു ബ്രഹ്മാവിനെ തന്നെ പിടിച്ച് ഭക്ഷിപ്പാൻ ഒരു അവൻ പാഞ്ഞു ഈ യക്ഷന്മാരും ഗന്ധ്ര ഇവരൊക്കെ ഇത് ബ്രഹ്മാവിനെ തന്നെ ഭക്ഷിക്കുന്നതിന് വേണ്ടി യക്ഷന്മാരും രക്ഷസുകളും ഒക്കെ ബ്രഹ്മാവിൻ്റെ പുറകെ തന്നെ വന്നു വിശന്നിട്ട് അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു പിതാവെന്ന ഭാവത്താൽ രക്ഷിക്കേണ്ടെന്നും ഭക്ഷിച്ചു കൊള്ളുവാനും ഒക്കെ അവിടെ ഉള്ളവർ വിളിച്ചു പറയാൻ തുടങ്ങി ഇവൻ വിശിക്കണ്ടെങ്കിൽ അവനെ പിടിച്ച് തിന്നോ എന്ന് പറയാൻ തുടങ്ങി ആ അവസ്ഥയിലേക്ക് യക്ഷസ് രാക്ഷസന്മാരൊക്കെ എത്തി അങ്ങനെ പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് ഭീതനായി ഹേ യക്ഷരസുകളെ നിങ്ങൾ എൻ്റെ സന്താനങ്ങളാണ് എന്നെ രക്ഷ നിങ്ങൾ പുത്രന്മാർ പിതാവിനെ ഭക്ഷിക്കുക പതിവില്ല എന്ന പൂർവ്വകാൽപ്പ സൃഷ്ടിയുടെ കാര്യം ഓർത്തിട്ട് വിളിച്ചു പറഞ്ഞു രക്ഷിക്കുന്നവരാകുന്നു എന്ന് ഒരു പിതാവിന്റെ ചുമതല മക്കളുടെ ചുമതല പിതാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്ന പൂർവ്വകാൽപ സ്മൃതി ഓർത്തിട്ട് ബ്രഹ്മാവ് ഇവരോട് വിളിച്ചു പറഞ്ഞു വിശന്നുകൊണ്ട് തന്നെ കഴിക്കാൻ വന്നവരോട് ഇപ്രകാരം സ്വഹീയ സത്വഗുണപ്രഭയാൽ പ്രകാശിക്കുന്ന ബ്രഹ്മദേവൻ പിന്നെയോ ദേവ ദേവതകളെയും പ്രാധാന്യന സൃഷ്ടിച്ചു സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ദേവന്മാർ പ്രഭയോടുകൂടി അവരായി ഭവിച്ചു ആദ്യം ഇരട്ട് വന്നപ്പോൾ പിന്നെ വീണ്ടും പ്രഭയോട് കൂടി സൃഷ്ടിച്ചു അവർ ദേവന്മാരായി വന്നു അനന്തരം ബ്രഹ്മാവിനാൽ ഉപാഷിക്കപ്പെട്ട പ്രഭാരൂപമായ ദേഹത്തെ ദേവന്മാർ പകൽ സമയമായി സ്വീകരിച്ചു ഇങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പ്രഭാ കൊണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ അവർ ദേവന്മാരായി തീർന്നു അവർ പകലിനെ സ്വീകരിക്കുകയും പകൽ ക്രീഡാരീതിയാക്കുകയും ചെയ്തു അപ്പോൾ ദേവന്മാർ പകൽ ക്രീഡകളാക്കി യക്ഷന്മാർ രാക്ഷസന്മാരൊക്കെ രാക്ഷസുകളൊക്കെ രാത്രിയെ ക്രീടകളാക്കി രണ്ട് രണ്ട് സ്ഥലത്ത് വസിക്കുന്നവർ എന്നർത്ഥത്തിലായി എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ടിനെ സ്വീകരിക്കുന്നവരും പകലിനെ സ്വീകരിക്കുന്നവരുമായി ഉണ്ടായി ഇനി രജോ ഗുണത്തിലുള്ള സൃഷ്ടിയെപ്പറ ഇത്രയും കഴിഞ്ഞപ്പോ സ്വാത്വികമായി തമസമായി തമസ്സുകൊണ്ട് യക്ഷ രാക്ഷസന്മാരുണ്ടായി സ്വാത്വികം കൊണ്ട് ദേവന്മാരുണ്ടായി ഈ രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരൂണ്ടല്ലോ രജോ ഗുണം ആ രജോ ഗുണത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ് ഇനി കാണുന്നത് ദേവനായ ബ്രഹ്മാവ് ജഗനത്തിൽ നിന്ന് സ്ത്രീ വിഷയത്തിൽ അത്യാസക്തമായിരിക്കുന്ന അസുരന്മാരെ സൃഷ്ടിച്ചു അസുരന്മാരാണ് രജോ ഗുണത്തിന്റെ സ്വഭാവമുള്ളവർ അപ്പോ തൻ്റെ ജഗനത്തിൽ നിന്ന് തൻ്റെ തുടയിൽ നിന്ന് അസുരന്മാരെയും സൃഷ്ടിച്ചു അവർ സ്ത്രീ വിഷയത്തിലൊക്കെ അത്യാസക്തമായ സ്വഭാവമുള്ളവരാണ് യസുരന്മാർ അവർ അതികാമികളായിട്ട് ബ്രഹ്മാവിന്റെ നേർക്ക് തന്നെ നേരത്തെ ചെന്ന ആ യക്ഷമാർ യക്ഷ യക്ഷരാക്ഷസന്മാർ ചെന്നതുപോലെ ഇവരും ഈ രാക്ഷസന്മാരും അങ്ങോട്ട് ചെന്നു അവരുടെ പുറ ഓടിച്ചു ലക്ഷ്യയില്ലാതെ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന അസുരന്മാരെ കണ്ടപ്പോൾ ഭഗവാനായ ബ്രഹ്മാവ് ചിരിച്ചു ബലാൽക്കാരൻ അവർ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു പിന്നെ വിട്ടുപോകാത്ത കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടുകയും ചെയ്തു ആദ്യമൊടി വന്നം കണ്ടപ്പോൾ ചിരിച്ചു പിന്നെ ദേഷ്യപ്പെട്ട് വരണ്ടാന്ന് പറഞ്ഞു പിന്നെ വന്നെ കണ്ടപ്പോൾ പേടിച്ചിട്ട് ഓടി അല്ലേ അപ്രകാരം സംഭീതനായ ബ്രഹ്മദേവൻ ശരണം പ്രാപിക്കുന്നവരുടെ സങ്കർ സങ്കടം തീർത്ത് അഭീഷ്ടങ്ങളെ നൽകുന്നവനും ഭക്തന്മാരുടെ ധ്യാനത്തിനനുസരിച്ച രൂപത്തെ അവർക്ക് കൊടുക്കുന്നവനുമായ കാട്ടിക്കൊടുക്കുന്നവനുമായ സ്ത്രീകരിയെ പ്രവർത്തിച്ചു അവരുടെ അടുത്ത് തന്നിട്ട് ഭഗവാന്റെ അടുത്ത് തന്നിട്ട് ഭക്തന്മാർക്ക് ഇഷ്ടരൂപത്തെ കാട്ടിക്കൊടുക്കുന്ന ഭഗവാൻ്റെ അടുത്ത് എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് ഹേ പരാത്മൻ പ്രഭു അങ്ങേടെ ഭരണ ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു അങ്ങ് പ്രേരിപ്പിച്ചിട്ടാണല്ലോ ഞാൻ ഈ പ്രജകളെയൊക്കെ സൃഷ്ടിച്ചത് പാപത്താൽ താല്പര്യമായിരിക്കുന്നതുകൊണ്ട് ആ പ്രജകൾ എന്നെ ആക്രമിക്കാനായിട്ട് അരികത്തേക്ക് വരുന്നു ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ ആക്രമിക്കാൻ വരുന്ന ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അപ്പം ദേവസമൂഹം ഒഴിച്ച് ബാക്കി രണ്ടുപേരെയും യക്ഷസുകളെയും രാക്ഷസുകളെയും സൃഷ്ടിച്ചു തമസിൽ നിന്ന് ഈ രക്ഷന്മാരും രക്ഷസുകളും ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായിട്ട് ഓടി അത് കഴിഞ്ഞപ്പോൾ തോമോ ഗുണത്തിലെ ദേവന്മാർ ഓടിയില്ല ദേവന്മാരെ സൃഷ്ടിച്ചപ്പോൾ പിന്നെ രജോ ഗുണത്തിൽ നിന്ന് രാക്ഷസന്മാരെ സൃഷ്ടിച്ചപ്പോൾ രാക്ഷസന്മാരും ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായിട്ട് ഓടി അപ്പോൾ കാലത്തിൻ്റെ ഗതി തന്നെ നിർമ്മാണ പ്രക്രിയയിൽ തന്നെ നിർമ്മിക്കുന്നതിനെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല അത് ആ സ്വരൂപമാണ് സൃഷ്ടിയുടെ സ്വരൂപമാണ് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്വരൂപമാണ് അത് നമ്മളുടെ പൂർവീക കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണോ അതനുസരിച്ച് ഇവിടെ മനുഷ്യരായിട്ട് ജനിക്കുമ്പോൾ അതിൽ തന്നെ തമോ ഗുണമാണോ രജോ ഗുണമാണോ അതോ സ്വാത്വിക ഗുണമാണോ പ്രകടമായിരിക്കുക എന്ന് കിട്ടുകയുള്ളൂ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ഗുണങ്ങളുടെ പ്ര പ്രതിഫലനമായിരിക്കും വരുന്ന ജന്മങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സ്വഭാവ രൂപീകരണം ഇപ്പോഴത്തെ നമ്മുടെ സ്വഭാവം മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളായിരിക്കും ഇനി മുജ്ജന്മമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുവെങ്കിൽ അതിനുള്ള മറുപടിയൊക്കെ കൃത്യമായി ജന്മ മുജ്ജന്മ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പല വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം അതിനകത്ത് മുജ്ജന്മത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണാവുന്നതാണ് അപ്പോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ ശരണം പ്രാപിച്ചിരിക്കുന്ന ജനങ്ങളുടെ ക്ലേശം തീർക്കുന്നവൻ നിന്തുരുപടിയെ ഏകനല്ലാതെ മറ്റാരുമില്ല ഭഗവാനെ ഭഗവാന്റെ അടുത്ത് നിന്ന് ബ്രഹ്മ പ്രാർത്ഥിക്കുകയാണ് അങ്ങയെ ആശ്രയമുള്ളവ അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങല്ലാണ്ട് മറ്റാരും രക്ഷിക്കാനില്ല ക്ലേശങ്ങ തീർക്കാൻ അതുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കാത്തവർക്ക് ക്ലേശത്തെ ജനിക്കുന്നവനും അങ്ങ് തന്നെ ക്ലേശത്തെ തീർക്കുന്നവനും അങ്ങ് തന്നെ ക്ലേശത്തെ ജനിപ്പിക്കുന്നവനും അങ് തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും സർവാന്തരയാമി ആയിരിക്കുന്നത് കൊണ്ട് അന്യരുടെ മനോവ്യാപാരം സകലവും സന്ദേഹമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ദൈന്യത്തെ നല്ലവണ്ണം അറിഞ്ഞ് ആ രൂപത്തെ ഉപേക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു ബ്രഹ്മാവിനോട് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആ ഭാവം പറ്റുകൊള്ളാം പറഞ്ഞു ഭഗവാൻ അന്തർയാമിയാണ് എല്ലായരിലും അന്തയാമയായി പ്രവേശിച്ചിരിക്കുന്ന ഭഗവാന് ഇതിൻ്റെ സർവസ്പന്ദനങ്ങളോട് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ സ്മന്ദനം വിഷമം ദുഃഖം മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു ഹേ ബ്രഹ്മാവേ നിന്റെ ശരീരം ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ മനോഭാവം മാറ്റിക്കോളൂ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതം സുഖകരമല്ലെങ്കിൽ ഒട്ടുമടിക്കേണ്ട നമ്മുടെ സ്വഭാവത്തെ മാറ്റിക്കോളൂ ജീവിതം സുഖകരമാകും ജീവിതം സുഖകരമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്വഭാവം ജീവിതം സുഖകരമാക്കുന്നതിന് അനുയോജ്യമായതല്ല എന്നാണ് അപ്പോൾ ജീവിതം സുഖകരമാക്കുന്നതിന് അനുയോജ്യമായ സ്വഭാവത്തെ സ്വീകരിച്ചാൽ ജീവിതം സുഖകരമായി അത്രയേ ഉള്ളൂ ആ സ്വഭാവത്തെ സ്വീകരിച്ചാൽ മതി പക്ഷേ പലപ്പോഴും പല കാരണം കൊണ്ടും ആ സ്വഭാവത്തെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജീവിതം സുഖകരമാകാത്തത് എന്നർത്ഥം ഇവിടെ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞതാണ് നീ നിന്റെ ശരീരത്തെ ഉപേക്ഷിച്ചുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന നിന്റെ ബോധത്തെ നീ ഉപേക്ഷിച്ചോളൂ ആ ബോധത്തെ ഉപേക്ഷിക്കപ്പെട്ടാൽ എല്ലാം നന്നായി അപ്പോൾ നമുക്ക് ദോഷകരമായി തീരുന്ന നമ്മളുടെ ബോധത്തെ നമ്മൾ ഉപേക്ഷിച്ചാൽ നമുക്ക് എല്ലാം സുഖകരമായി തീരും അതാണ് ബ്രഹ്മാവിനോട് ബ്രഹ്മാവൻ ചെയ്തു അതിനുപേക്ഷിച്ചു ആ ബ്രഹ്മാവ് ഉടനെ ആ ശരീരത്തെ വെടിഞ്ഞു ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ മനോഭാവം ഉടനെ ഒരു സുന്ദരിയായിട്ട് അസുരന്മാരുടെ ദൃഷ്ടികൾക്ക് വിഷയമായി ഭവിച്ചു അപ്പോ ആദ്യം രജോ ഗുണം തമോ ഗുണം കൊണ്ട് യക്ഷന്മാരെയും രക്ഷസുകളെയും സൃഷ്ടിച്ചു സത്വഗുണം കൊണ്ട് രണ്ടാമത് ദേവന്മാരെ സൃഷ്ടിച്ചു മൂന്നാമത് രജോ ഗുണം കൊണ്ട് അസുരന്മാരെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അസുരന്മാരുടെ ശല്യമൊക്കെ വർദ്ധിച്ചപ്പോൾ ഓടിച്ചെന്ന് ഭഗവാനോട് പരാതി പറഞ്ഞ ബ്രഹ്മാവിനോട് നീ നിന്റെ സ്വഭാവത്തെ ഉപേക്ഷിച്ചോളൂ ആ സ്വഭാവത്തെ ആ ഉപേക്ഷിച്ച ആ ശരീരം അതൊരു അതൊരു സുന്ദരിയായി മാറി എന്നർത്ഥം അങ്ങനെ പകലിൻ്റെയും രാത്രിയുടെയും ഇടയിലുള്ള മധ്യഗതമായൊരു സുന്ദരിയായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ അവൾ ശ്രദ്ധയായി തീർന്നു രാത്രിയും പകലുമുണ്ടായി രാത്രിയും പകലുമുണ്ടായി ഈ രാത്രിയും പകലുമുണ്ടായതിന്റെ ഇടയ്ക്ക് ഉള്ള സന്ധ്യയായി തീർന്നത് രാക്ഷസന്മാരെ നിർമ്മിച്ച രജോഗുണത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ബോധത്തെ മാറ്റിയപ്പോഴാണ് ആ രജോഗുണവും തമോ ഗുണവും ഇല്ലാത്ത അവസ്ഥയുള്ള സന്ധ്യ ഉണ്ടായി എന്നർത്ഥം സന്ധ്യയ്ക്ക് രജോഗുണവും തമോ ഗുണവും ഉണ്ടോ ഇല്ല രജോഗുണം തമോ ഗുണവും ഒന്നും ആ സന്ധ്യ ഉണ്ടായി എന്നാ അതിന് സ്വാത്വിക ഗുണം എന്ന് പറയാൻ പറ്റുമോ അതുമല്ല അപ്പൊ ഇതൊന്നുമല്ലാത്ത ഒരു സന്ധ്യ അവിടെ ഉണ്ടായി അവളുടെ രൂപം അതിമനോഹരം ആ സന്ധ്യാരൂപം അതിമനോഹരം അല്ലേ ഏത് കവിതകളും കവികളും എല്ലാം സന്ധ്യയെ വർണ്ണിച്ചിട്ടുണ്ട് സന്ധ്യയെ വരയ്ക്കാത്ത ഒരു കവികളുമില്ല അല്ലേ അപ്പൊ ആ സന്ധ്യ അത്രയ്ക്ക് മനോഹരമാണ് താമരതളം പോലെ മൃദുലവും മനോജ്ഞമായ പാദങ്ങളെ പാദസരങ്ങളാഭരണങ്ങളാൽ ശബ്ദിപ്പിച്ചുകൊണ്ടും നടക്കുന്നു അല്ലേ പ്രകൃതിയിൽ സന്ധ്യ ആ സമയത്ത് നോക്കുക മനോഹരമാണ് രണ്ട് സന്ധ്യകളും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഉണ്ടാകുന്ന രണ്ട് സന്ധ്യകളും ഇവിടെ ഈ രണ്ട് സന്ധ്യകളും എത്ര മനോഹരമാണ് അല്ലേ അവളുടെ ഉള്ളിൽ കാണുന്ന മതത്തെ വെളിപ്പെടുത്താത്ത വിധത്തിൽ കണ്മഴികൾ അലസ്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു അലസമായി ചലിപ്പിക്കുകയാണ് കൺമഴികളെന്നാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള നാസിക അതിശോഭനമായ ദന്തം മഞ്ജുളമായ മന്ദഹാസം കളിയായിട്ടുള്ള നോട്ടം ലജ്ജ നിമിത്തം ശരീരത്തെ നന്നായി വർത്തിക്കുന്ന മറയ്ക്കുന്ന മൃദല വസ്ത്രങ്ങൾ നെറ്റിക്ക് മീത് ചിഹ്ന ചെതിക്കെടുക്കുന്ന നീളനിരത്തിൽ തിളങ്ങുന്ന കുരുതരികള് ഹേ ധർമ്മരാജാവിന്റെ അവതാര സ്വരൂപമായ വിതുര അസുരന്മാർ ആ സൗന്ദര്യം തുളവുന്ന സ്ത്രീയെ കണ്ടിട്ട് വല്ലാതെ മോഹിച്ചു ആ സന്ധ്യയെ കണ്ടിട്ട് അസുരന്മാർ വല്ലാതെ മോഹിച്ചു സകല ജനമനോനയങ്ങളെ ആനന്ദിപ്പിക്കുന്ന സന്ധ്യാസ്വരൂപത്തെ അസുരന്മാർ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമായിട്ട് കരുതി നടത്തും ആ സന്ധ്യ കണ്ടപ്പോ എല്ലാവരും അല്ലേ എപ്പോഴും പ്രദോഷ പ്രദോഷസന്ധ്യയും മനസ്സിന് സന്തോഷം നൽകൂല്ലേ എപ്പോഴും പ്രഭാതസന്ധ്യ കണ്ടിട്ടുള്ളവർ അത്ര പേരുണ്ടാവുന്നപ്പോ ഈ സമയത്ത് അല്ലേ വൈകിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ രാവിലെ പ്രഭാതം അത് പകലും രാത്രിയും തമ്മിൽ പകൽ രാത്രിയിൽ നിന്ന് പകലിലേക്ക് ഉതിച്ചു വരുന്ന കണ്ട കാണുന്നവർ എത്ര പേരുണ്ട് വളരെ കുറവാണ് അതിൻ്റെയൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത് രാവിലെ എഴുന്നേൽക്കാത്തതിൻ്റെയൊക്കെയാണ് ഈ അനുഭവിക്കുന്നതെന്ന് അർത്ഥം ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിൻ്റേതാണ് മനസ്സിൻ്റെ ബലക്കുറവ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ സന്ധ്യ കാണാത്തതിൻ്റെ കുഴപ്പമാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുക പ്രഭാതത്തിൽ ചെയ്യേണ്ടതായ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക ആ പ്രഭാത ദിവസങ്ങൾ പ്രഭാതം കഴിയുന്നത് വരെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കഴിവും ശക്തിയും ബുദ്ധിയും തരയണമേ എന്ന് നല്ല ബുദ്ധി എന്ന് ഗായത്രി മന്ത്രം കൊണ്ട് ജപിക്കുക ഭഗവാനെ വിളിക്കുക അല്ലേ അതൊക്കെ ചെയ്യിക്കുക അത് കഴിഞ്ഞാൽ പകൽ മുഴുവൻ നന്നായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വൈകിട്ട് സന്ധ്യയ്ക്ക് വീണ്ടും ഭഗവാനോട് ചെയ്തു തന്ന ആ ഇതിനെല്ലാം നന്ദി പറഞ്ഞ് ഭഗവാനെ വീണ്ടും സ്തുതിക്കുക ഇതിനല്ലേ ഈ സന്ധ്യകൾ പക്ഷെ ആര് ചെയ്യുന്നു ഇല്ലേ അതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിന് കാരണം ഭൗതികമായി കുറേ ഉണ്ടായിട്ട് കാര്യമില്ല ഒന്നുമില്ല മനസ്സ് ആർക്കും ശുദ്ധമല്ല വേദനകളുടെ ലോകത്താണ് എല്ലാവരും ആർക്കും സുഖമുണ്ട് എന്ന് പറയാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ചെയ്യേണ്ടതായി സന്ധ്യകളെ ഒന്നും നമ്മൾ നോക്കുന്നില്ല വേണ്ട വിധത്തിൽ ആചരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വേണ്ട വിധത്തിൽ ആചരിക്കുന്നുവെങ്കിൽ സുഖം മാത്രമേ ഉണ്ടാകൂ അതുണ്ടാകാതെ ദുഃഖമുണ്ടെന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അങ്ങനെ അസുരന്മാരുടെ മോഹത്തെ ഒരുക്കണിവിടെ ഇവളുടെ രൂപമാധുര്യം ആശ്ചര്യം ധൈര്യം അത്യാശ്ചര്യം പ്രായമോ അത്ഭുതജാനകം കാമിച്ചു നിൽക്കുന്ന നമ്മുടെ നടുവിൽ കൂടെ കാമമില്ലാത്തവളെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സന്ധ്യ പുറമെ കാമിച്ച ലക്ഷണം കാണുന്നില്ലെങ്കിലും സ്ത്രീ ആയതുകൊണ്ട് നമ്മളിൽ ഇവൾക്ക് കാമമില്ലാതിരിക്കില്ലെന്നും സൂചിപ്പിക്കുന്നു അപ്പോ അവൾക്ക് നമ്മളോട് ഇല്ലെങ്കിലും അവൾ സ്ത്രീ ആണല്ലോ അതുകൊണ്ട് നമുക്ക് അവരോട് തോന്നാം എന്ന് തോന്നില്ലേ സ്ത്രീകൾക്ക് ഇങ്ങോട്ടില്ലെങ്കിലും പുരുഷന്മാർക്ക് അങ്ങോട്ട് തോന്നാം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് അതൊരു പ്രകൃതി നിയമം പുരുഷന്മാർക്ക് പലരോടും ഇങ്ങനെ തോന്നിയാലും സ്ത്രീകൾക്ക് അങ്ങനെ സാധാരണ തോന്നാറില്ല എന്നുള്ളത് പ്രകൃതിയുടെ നിയമം അതുതന്നെ എവിടെയും പറയുന്നു പ്രകൃതിയുടെ നിയമം ഇത് ഇന്നലെ ഉണ്ടായത് എന്നല്ലോ ഭാഗം ആയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അതേ രീതി തന്നെ ഇന്നും നടക്കുന്നത് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇല്ല എന്നല്ല എന്നാലും പൊതുവായ രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ ആ മനോഹരമായ സുന്ദരിയെ സുന്ദരിയായ സന്ധ്യയെ അവർ കാമിക്കുന്ന മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഇന്ന് നമുക്ക് നിർത്താം ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भगवानि